സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അഥവാ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ ആർട്ടിക്കിൾ നാൽപ്പതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ ഫോം ചെയ്യുക എന്നുള്ള ആശയത്തെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു ആശയമായിരുന്നു ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന ആശയം. ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ഗാന്ധിജി മുൻപോട്ട് വെച്ച ഒരു ആശയമാണ്. ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ പഞ്ചായത്തി രാജ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത് ഫിനാൻഷ്യൽ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ, അതായത് ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും താഴ്ത്തി തട്ടിലേക്ക് വരുന്ന ആ ഒരു രീതിക്കാണുള്ള പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല സമയത്ത് വന്ന പല ഗവൺമെൻറ്റുകൾ ഒരുപാടധികം കമ്മീഷൻസിനെയും കമ്മിറ്റീനെയൊക്കെ നിയമിക്കുകയുണ്ടായി. ആ ഒരു ഇതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നിയമിച്ച ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് 1957 നെഹ്റു ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്, ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കമ്മിറ്റിനെ നിയമിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന് ബൽവന്ത് റായിനെ നമുക്കിതിൻ്റെ പഞ്ചായത്തി രാജിൻ്റെ ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്ന് വിശേഷിപ്പിക്കാം. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ അദ്ദേഹം കുറേ നാൾ എടുത്ത ഈ ഒരു കമ്മിറ്റി പഠിച്ച കാര്യങ്ങൾ അവർ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത് ഒരു 3-tier system, അതായത് ത്രിതല സിസ്റ്റമായിരുന്നു അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അതായത് മൂന്ന് രീതി, ഇപ്പം നമ്മൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന പോലെ ഒരു ത്രിതല സംവിധാനമാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് വന്ന കമ്മീഷനാണ് ഇതിനുമുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു 1957 അത് നിയമിക്കുന്നത്, 1959 ആദ്യത്തെ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വരുന്ന കേട്ടോ. പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വരുന്നത് ആദ്യമായിട്ട് 1959 October 2 അത് നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സിസ്റ്റം നിലവിൽ വരുന്നത്. അത് ഓർത്തു വയ്ക്കുക, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത കമ്മീഷൻ എന്ന് പറയുന്നത് ഈ കമ്മീഷനെ നിയമിക്കുന്നത് 1977 മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. ആ കമ്മീഷൻ്റെ പേരാണ് അശോക് മേത്ത കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അശോക് മേത്ത കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മിറ്റി എന്ന് പറയുന്നത് 1977 മൊറാർജി ദേശായി ഗവൺമെൻറ്, ജനതാ ഗവൺമെൻറ്റാണ് അതിനെ നിയമിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തത് പിന്നീടൊരു കമ്മീഷൻ എന്ന് പറയുന്നത് വരുന്നത് 1985 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിക്കുന്നതാണ് കേട്ടോ. രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിക്കുന്ന കമ്മീഷനാണ്. അതാണ് ജി വി കെ റാവു കമ്മിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമയം രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് തന്നെ ഒരു കമ്മിറ്റിയും കൂടെ നിയമിക്കുകയുണ്ടായി. 1986 എൽ എം സിംഗ്വി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഇദ്ദേഹം തന്നെയാണ് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെയാണ് എൽ എം സിംഗ്വി കമ്മിറ്റി. അപ്പോൾ ഈ എല്ലാ കമ്മിറ്റികളും ഇങ്ങനെ പറഞ്ഞു പോയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുവടെ തന്നിരിക്കുന്നവയിൽ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുക എൽ എം സിംഗ്വി കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറേ പോയിന്റുകൾ ഇങ്ങനെ 4 points തന്നിട്ടുണ്ട്. അതിനുള്ള രീതികൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റീസ് എങ്കിലും ഓർത്ത് വയ്ക്കുക. ഇനിയും കമ്മിറ്റീസ് വേറെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് ഈ 4 committees ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 committees പറഞ്ഞ് നിർത്താണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതുപോലെ അശോക് മേത്ത കമ്മിറ്റി, രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് സമയത്ത് നിയമിച്ച ജി വി കെ റാവു കമ്മിറ്റി, അതുപോലെ എൽ എം സിംഗ്വി കമ്മിറ്റി. ഇത്രയും കമ്മിറ്റികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇതിനുശേഷം ഇവരുടെയൊക്കെ റെക്കമെൻഡേഷൻസ് എല്ലാം കൺസിഡർ ചെയ്തതുകൊണ്ട് 1992 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, അതായത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വരികയാണ്. ആ ഒരു നിയമപ്രകാരം പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. ഇപ്പം നിർബന്ധമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പഞ്ചായത്തി രാജ് സിസ്റ്റം നടപ്പിലാക്കണമെന്ന് പറയുന്ന രീതിയിൽ 73rd ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. ഈ ഒരു ഭേദഗതി പ്രകാരം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 11th schedule
പതിനൊന്നാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ 29 സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 11th ഷെഡ്യൂളിൽ 29 സബ്ജക്ട്സ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നിലവിൽ വന്നതാണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു പോയതാണ്. അത് പ്രകാരം മുനിസിപ്പാലിറ്റീസ് നിലവിൽ വന്നു 12th ഷെഡ്യൂൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. 12th ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വേണ്ടിയിട്ടാണ്. സെയിം ഇയർ തന്നെയാണ് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നിയമം പാസ്സാക്കിയതെന്ന് പറയുന്നത് 1900 നിലവിൽ വരുന്നത് പാസ്സാക്കി ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് രാജ് നിയമം എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24 കേട്ടോ. ഏപ്രിൽ 24 നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 24 എന്ന് പറയുന്ന ഈ ഡേറ്റിനെയാണ് പഞ്ചായത്തി രാജ് ദിനം, അതായത് പഞ്ചായത്ത് ദിനം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വരുന്നത് 1994 ഏപ്രിൽ 24 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നതോടുകൂടിയാണ് ഗ്രാമസഭ എന്ന് പറയുന്ന ആശയത്തിന് ഒരു എന്താ പറയുക ഒരു റീച്ച് കിട്ടുന്നത്. ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു വാർഡിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യാൻ പ്രായമായിട്ടുള്ള എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറയുന്നൊരു ഏറ്റവും ബേസിക് യൂണിറ്റാണ്. നമ്മുടെ ഭരണത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഈ ഗ്രാമസഭ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 243A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 243A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻ്റാണ് കേട്ടോ. ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ആ കാര്യമൊന്ന് ഓർത്ത് വയ്ക്കാം. ഞാൻ അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിൾ കൂടെ ഇതിൻ്റെ ഒപ്പം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. 243K എന്ന് പറയുന്ന ആർട്ടിക്കിൾ 243K ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 243K എന്ന് പറയുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് കേട്ടോ. എന്താണ് അതായത് ഈ നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പ്രതിപാദിക്കുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243K എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഞ്ചായത്ത് രാജുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഡേറ്റുകൾ ഓർത്ത് വയ്ക്കുക. പഞ്ചായത്ത് ദിനം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. ഓക്കെ.